Get out. Get out. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അവർ പുതിയ വീഡിയോ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നാട്ടിൽ നല്ല കിടില മഴയുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു മഴ വീഡിയോ ആണ്. നാട്ടിലെ പാടവും മറ്റു അങ്ങാടിയും മറ്റൊക്കെ മഴ നനഞ്ഞിങ്ങനെ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ തള്ളി സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ കേട്ടോ. നല്ല കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഏതായാലും മഴ നമുക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെ സി കെ മോട്ടോഴ്സാണ് ഇവിടെ കാണുന്നത്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാടായിട്ടുള്ള ബാലത്തുപുറയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നല്ല മഴയുടെ സൗണ്ടും വിളയിൽ ഫ്രൂട്ട്സാണ് കാണുന്നത് കേട്ടോ. ഈ നല്ല മഴയിൽ നമ്മളിങ്ങനെ ഇവിടെ ഓരോ ഫ്രൂട്ട്സ് കടൻ്റെ അടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തതായിട്ട് പോകുള്ളത് നമ്മുടെ ഗുലാൻ തട്ടുകട അൺലിമിറ്റഡ് നെയ്ച്ചോറും ജ്യൂസുമാണ് നമുക്കിവിടെ കിട്ടാനുള്ളത്. ഗുലാൻ തട്ടുകട അൺലിമിറ്റഡ് നെയ്ച്ചോറും ജ്യൂസും, അതുപോലെ വാൽതുറയിലെ ഏക മീൻകട. അപ്പോൾ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പാടലക്ഷ്യാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്ടോ. അപ്പോൾ പാടത്തെത്തിയെങ്കിലാണ് നമുക്ക് നമ്മളെ കാഴ്ചകൾ കാണുള്ളൂ. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് നമ്മളെ കാണുന്നത്, ബെറ്റർ ചോയ്സ് സൂപ്പർ മാർക്കറ്റ്. ഇതുപോലെ മൊബൈൽ ഹൗസ് കീശേരി, നല്ല മഴയാണ്. ഈ മഴയിൽ നമ്മളെന്തായാലും ഇറങ്ങിപ്പോയി നോക്കുന്ന കാഴ്ചകളാണ് നമ്മളെ ബാലത്തുറയിലെ ഏക പള്ളിയാണത്. നമ്മളെ ബാലത്തുറയിലുള്ള പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മയത്ത് നമ്മൾ അങ്ങാടിയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിന്, പക്ഷേ അങ്ങാടിക്ക് പോകുന്നില്ല. ഏതായാലും നമ്മൾ പാടം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മദീന സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സൗണ്ട് ഒന്ന് കേട്ടോ, കിട്ടോ കിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ആ സൗണ്ട്? പൊളിയല്ലേ. അപ്പോൾ ഇനി എന്തായാലും ഈ മയ നനഞ്ഞിട്ട് അവിടെ അടിവരെ പോകണം എന്നുള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മദീന ബിരിയാണി സെൻറ്റർ. ഏറ്റവും മികച്ച ബിരിയാണി കിട്ടുന്ന നമ്മുടെ ഈശ്വരിയിലെ ഏക സ്ഥാപനമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ. നമ്മളേതായാലും മടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മഴ ചെയ്യുമ്പോൾ പാടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകാനാണ് താല്പര്യം. അതുകൊണ്ട് പാടം ലക്ഷ്യമാക്കിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫൗസി ഔര് മിൽക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ മഴയുടെ സൗണ്ട് നിങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് അധികം സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. റോ ഫൂട്ടേജ് തരാനാണ് എനിക്ക് താല്പര്യപ്പെട്ടത്. ഇതല്ലേ മക്കളെ കിടിലല്ലേ, പൊളിയല്ലേ. സൗണ്ട് കേൾക്കാൻ നല്ല രസമല്ലേ. അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ലക്ഷ്യം കേട്ടോ. അപ്പോൾ എൻ്റെ മകള് ഫാത്തിമ ഓട്ടോറിക്ഷ വരുന്നത് ഫുള്ള് വെള്ളം തിറപ്പിച്ചിട്ട് ആയ. അപ്പം നമ്മുടെ മകള് ഫാത്തിമ ഇവിടെ അല്ലേ. നാട്ടിൽ മഴ ഇതാണ് അവസ്ഥ എനിക്ക് കാണുന്നത്. വെറും വെള്ളമുണ്ട് അവരൊക്കെ. പൊളിയല്ലോ മക്കളെ, എങ്ങനെയുണ്ട് ഈ മഴയത്ത്? സംഗതി പൊളിച്ചില്ല എന്നാണ് നോക്കുന്നത്. ചെറിയൊരു മഴ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്?
ഈ ശബ്ദം വളരെ കൃത്യമായിട്ട് നിങ്ങളോട് എത്തിക്കുക കേട്ടോ. ഇവിടെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. ആ ഈ വണ്ടി വരുന്നുണ്ട്. ഓരോ ഏതാണോ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ആ റൂട്ടൊക്കെ നോക്കണം നമുക്ക്. ഹായ് റാഫി, ഓടെ ഓടെ. അപ്പം നമ്മളെ കീശേരിയിലെ റാഫിയാണ് ആ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ നാട്ടിലെ പാടും മറ്റൊക്കെയാണ്. ചെറുതായിട്ട് കോട കൂടുന്നതും മറ്റേ കിടക്കൂടെ കാണാൻ കഴിയുന്നുണ്ട്. വെള്ളം ആകെ കിഞ്ഞിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയും ചെറുതായിട്ട് കോടം മുടി വരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പാടത്തിൻ്റെ വക്കിലൂടെ പോയി നോക്കട്ടെ. ഈ സമയത്ത് പാടത്തൊരാൾ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോഴാണ് നമുക്ക് ചോദിച്ചു നോക്കുക എന്താണ് പണിയെന്നുള്ളത്. അത്ര ത്രില്ലായിരിക്കും വീഡിയോക്ക്. നമ്മളെ സുഹൃത്ത് കോട്ട മെയ്തീനെ അവിടെ എന്തോ ഒരു തിരക്കിട്ട പണിയിലാണ്ടോ. ഈ റോഡ് ഇവിടെ പുതുതായിട്ട് പണിതാണ്. നമ്മളെ കോട്ടമൊക്കെയുള്ള ഒരു ഷോർട്ട് വഴിയാണ് കണ്ടത്. മാനെ എന്താ പണിത്? ഏത് പരിപാടിയില്ല. മഴ എങ്ങനെ? ശരിയാക്കല്ലേ. ഇതാണ് ഏത്? ഉണ്ട്. ഞാൻ മഴ ഉണ്ടപ്പോ അറിഞ്ഞ. ആ ഉണ്ട്. തോട്ടിലും തീരെ വള്ളല്ലേ. ഏനെ ആ മഴയിട്ട് കുറേ. അപ്പൊ ഈ തുലാവർഷത്തിലെ മഴ ആദ്യമായിട്ട് കിട്ടാണ്. അതുകൊണ്ടാണ് തോട്ടിൽ തീരെ വള്ളല്ല. ഇപ്പൊ മീനിന്റെ ഒക്കെ ഓഫ് സീസൺ അല്ലവനെ. കിട്ടുമോ? മാൻ പറഞ്ഞത് ഇവിടെ വലട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടുന്ന. എന്നാലും നമുക്ക് കുറച്ച് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബാക്കിയൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മഴ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ബാക്കി നിങ്ങൾ പറയാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും പറയാം. അപ്പോൾ നമ്മൾ വരുന്നതായിരിക്കും. ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഞാൻ പറയാറില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. എൻ്റെ ദെൻ ബൈ ബൈ. Hello.